ആലപ്പുഴ കട്ടച്ചിറയാറിന് സമീപത്തെ പ്ലാസ്റ്റിക് കൂമ്പാരത്തിന് തീപിടിച്ചു. പ്രദേശത്തെ പുക നിറഞ്ഞ് നാട്ടുകാർ ദുരിതത്തിലായി. തീ ഇതുവരെ അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. മനീഷ് മഹിബാൽ ആലപ്പുഴയിൽ നിന്ന് ചേരുന്നു. മനീഷ്, വിവരങ്ങൾ. ഇപ്പോൾ പ്ലാസ്റ്റിക് കൂമ്പാരത്തിന് കട്ടച്ചിറയാറിന് സമീപത്ത് തീപിടിച്ചു എന്ന വാർത്തയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. മനീഷ് മഹിബാൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. പറയൂ മനീഷ്. എസ് കെ എൻ, ഇത് ഈ സ്ഥലം തണ്ണീർമുക്കം പഞ്ചായത്തിലെ 7-ാം വാർഡാണ്. നമുക്കറിയാം സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും മികച്ച ശുചിത്വ പഞ്ചായത്ത് എന്ന പുരസ്കാരം ലഭിച്ച ഒരു പഞ്ചായത്താണ് തണ്ണീർമുക്കം പഞ്ചായത്ത്. ഈ തണ്ണീർമുക്കം പഞ്ചായത്തിലെ ഒരാറിന്റെ തീരത്തുള്ള ഒരു ആളൊഴിഞ്ഞ തുരുത്തിലാണ്, ഏക്കർ കണക്കിന് വരുന്ന ആളൊഴിഞ്ഞ തുരുത്ത്, സ്വകാര്യ വ്യക്തിയുടെ തുരുത്താണെന്നാണ് ഈ നാട്ടുകാർ പറയുന്നത്. ഈ തുരുത്തിലാണ് ഇപ്പോൾ ഇന്നലെ രാത്രി ഉണ്ടായ തീപിടുത്തം ഇപ്പോഴും കെടാതെ നിൽക്കുന്നത്. പല സ്ഥലത്തും നല്ല തീപിടുത്തമുണ്ട്. ഇതിന്റെ തൊട്ടടുത്ത് ജനവാസ മേഖലയാണ്. ജനവാസ മേഖലയിലേക്ക് വലിയ രീതിയിൽ ഇപ്പോഴും ഈ തീയും ഒക്കെ തന്നെ, പുകയും ഒക്കെ തന്നെ, ക്ഷമിക്കുന്ന, തീയല്ല, പുക പടരുന്ന സാഹചര്യമുണ്ട്. ഈ വള്ളത്തേലാണ് ഈ രാത്രി കാലങ്ങളിൽ വലിയ ലോറികളിൽ എത്തിക്കുന്ന പ്ലാസ്റ്റിക് അടക്കമുള്ള വലിയ അജൈവ മാലിന്യങ്ങളൊക്കെ വള്ളത്തിൽ കയറ്റി ആണ് ഈ പറയുന്ന തുരുത്തിൽ എത്തിക്കുന്നത്. ഞങ്ങളിപ്പോൾ ഈ തുരുത്തിലുണ്ട്. പക്ഷേ ഇവിടെ വലിയ രീതിയിലുള്ള പുകയുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. സമീപവാസികളൊക്കെ തന്നെ, ഇതിനടുത്തുള്ള ആൾക്കാരൊക്കെ തന്നെ മാറി, അവരുടെ ബന്ധുവീടുകളിലേക്കോ മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ തന്നെ മാറിപ്പോവുകയാണ്. ഗുരുതരമായിട്ടുള്ള വിഷയമാണ് തണ്ണീർമുക്കം പഞ്ചായത്തിൽ ഉണ്ടാകുന്നത്. ഫയർഫോഴ്സിനോ മറ്റോ ഇവർക്ക് ഈ സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ കഴിയില്ല. കാരണം ചെറിയ ഇടത്തോടുകളിലൂടെ മാത്രമേ ഈ സ്ഥലത്തേക്ക് എത്താൻ കഴിയുള്ളൂ. വള്ളത്തിലാണ് മാലിന്യം നിക്ഷേപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫയർഫോഴ്സിന് ഇന്നലെ രാത്രിയും ഇവിടെ എത്താൻ സാധിച്ചിട്ടില്ല. ഈ പുക ഇപ്പോഴും ഇവിടെ ഉണ്ട്, തീയും ഇടയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ മാരകമായിട്ടുള്ള, ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ് നിലയിൽ നടക്കുന്നത്. എന്താണെങ്കിലും വരുന്ന മണിക്കൂറുകളിൽ ഫയർഫോഴ്സ് ഇവിടെ എത്തി ഇത് അണയ്ക്കും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ ഇതുവരെയും ഫയർഫോഴ്സ് യൂണിറ്റ് ഈ സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല. എസ് കെ. ഓക്കെ.